നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിയമങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കും കർഷക വിരുദ്ധ നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്നും ഈ ആഴ്ച തന്നെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്നും കൃഷിമന്ത്രി വിഎസ് സുനിൽകുമാർ വ്യക്തമാക്കി ഇതിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിന്റെ ഏത് നടപടിയും നേരിടാൻ സംസ്ഥാനം തയ്യാറാണ് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേന്ദ്രത്തിന്റെ കോർപ്പറേറ്റീവ് നയത്തെ കേരളം ചൊറുക്കും കേന്ദ്രം കൊണ്ടുവരുന്ന ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾ സംസ്ഥാനത്തിന് വിരുദ്ധമാണെങ്കിൽ അതിനെതിരെ നിയമം നിർമ്മിക്കാൻ കഴിയുമോ എന്ന് കേരളം പരിശോധിക്കുകയാണ് ഏകപക്ഷീയമായ നിയമം നടപ്പിലാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ പോലും കേന്ദ്രം ശ്രമിക്കുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് നാളെയാണ് കർഷകർ കടുത്ത നിലപാട് തുടരുന്നതിനിടെ നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ഭാരത് ബന്ദിലൂടെ കർഷക സംഘടനകൾ ആഹ്വാനം നൽകിയിരിക്കുന്നത് രാവിലെ 11 മണിക്ക് തുടങ്ങി 3 മണിക്ക് അവസാനിക്കും അവശ്യ സർവീസുകളെ തടസ്സപ്പെടുത്തില്ല തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കേരളത്തെ ഒഴിവാക്കിയത് കോൺഗ്രസും ഇടതു പാർട്ടികളും അടക്കം 18 പ്രതിപക്ഷ കക്ഷികൾ ഭാരത് ബന്ദിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട് കർഷകർ പ്രതിഷേധം കടുപ്പിച്ചിട്ടും നിയമത്തിൽ നിന്ന് പിന്നോട്ട് മന്ത്രി രവിശങ്കർ പ്രസാദ് ആവർത്തിച്ചു നിയമം കർഷകർക്ക് വേണ്ടിയാണ് എന്ന് വാദിച്ച നിയമമന്ത്രി പ്രതിപക്ഷം ഇരട്ടത്തപ്പ് കാട്ടുകയാണ് എന്ന് കുറ്റപ്പെടുത്തി എപിഎംസി നിയമം റദ്ദു ചെയ്യാൻ യുപിഎ സർക്കാർ ആലോചിച്ചിരുന്നു 2019 പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഇക്കാര്യം പറഞ്ഞിരുന്നുവെന്നും രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി ഇതിനിടെ സമരവേദിയായ സിംഗുവിലെത്തി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കർഷക സമരത്തിന് രാഷ്ട്രീയ പിന്തുണ അറിയിച്ചു നിയമങ്ങളിൽ പ്രതിഷേധിച്ച് മെഡലുകൾ തിരിച്ചു നൽകാനായി രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തിയ ഗുസ്തി താരം കർത്താർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കായിക താരങ്ങളുടെ സംഘത്തെ പോലീസ് തിരിച്ചയച്ചു അതേസമയം കാർഷിക നിയമത്തിനെതിരെ ഡൽഹിയിലും അതിർത്തി പ്രദേശങ്ങളിലും ദിവസങ്ങളായി പ്രതിഷേധിക്കുന്ന കർഷകരുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തീരുമാനമെടുക്കണമെന്ന് പരിസ്ഥിതി മന്ത്രി ഗോപാൽ റായ് അറിയിച്ചു തിങ്കളാഴ്ച കേന്ദ്രം വിളിച്ചു ചേർത്ത ICAR യോഗത്തിലാണ് മന്ത്രിയുടെ പ്രതികരണം കർഷകരുടെ വരുമാനം വർദ്ധിക്കണമെങ്കിൽ താങ്ങുവില ഉറപ്പിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ 11 ദിവസമായി കർഷകർ കൊടും തണുപ്പിൽ വിറച്ചുകൊണ്ടിരിക്കുകയാണ് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ സ്വാമിനാഥൻ കമ്മിറ്റിയിൽ പറയുന്ന പ്രകാരം കർഷകർക്ക് താങ്ങുവില ഉറപ്പാക്കേണ്ടതുണ്ട് കർഷകർ ആവശ്യപ്പെടുന്നത് എന്താണോ അത് കേന്ദ്രം കേൾക്കുകയും കർഷകരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും വേണം ഗോപാൽ റായ് പറഞ്ഞു പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും എത്തിയ കർഷകർ 11 ദിവസത്തിലേറെ സിംഗു തിക്രി അതിർത്തികളിൽ സമാധാനപരമായ പ്രതിഷേധം നടത്തുകയാണ് കേന്ദ്രത്തിന്റെ പുതിയ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിക്കുന്ന കർഷകരുമായി ആറാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ് കേന്ദ്രം ബുധനാഴ്ചയാണ് ചർച്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത